നമസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ 76-ാം സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം ഓരോ രാജ്യസ്നേഹിയെയും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ കിരാത ഭരണത്തെ കടുത്ത ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കുകയുണ്ടായി. തീവ്രവാദത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന പ്രസ്താവനയിലൂടെ പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെ കുത്തുകയും ചെയ്തു നരേന്ദ്രമോദി. അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന രൂക്ഷമായ പ്രഖ്യാപനം താലിബാനെയും താലിബാന്റെ കൂട്ടാളിയായ പാകിസ്ഥാനെയും വിറപ്പിക്കാൻ തന്നെ പോകുന്നതായിരുന്നു. ആഗോളതലത്തിൽ ഭീകരത വളർത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് പരോക്ഷമായുള്ള മുന്നറിയിപ്പും താലിബാന് ശക്തവും വ്യക്തവുമായ മറുപടിയുമാണ് നരേന്ദ്രമോദി നൽകിയത്. മാത്രമല്ല, ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ ശക്തി എന്താണെന്നും തുടർന്നുള്ള ഓരോ വാക്കുകളിലൂടെയും ലോകരാജ്യങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കുകയായിരുന്നു. ഇന്ത്യ വളരുമ്പോൾ ലോകം വളരും, ഇന്ത്യ പരിഷ്കരിക്കപ്പെടുമ്പോൾ ലോകം പരിവർത്തനപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകാത്മക മാനവ ദർശനമെന്ന ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് ലോകത്തെ ഓരോ 6-ാമത്തെ വ്യക്തിയും ഇന്ത്യക്കാരനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വ്യക്തിയിൽ നിന്നും സമൂഹത്തിലേക്കും രാഷ്ട്രത്തിലേക്കുമുള്ള ഇന്ത്യയുടെ വികസനം ഓരോ ഇന്ത്യൻ പൗരനും വേണ്ടി സമർപ്പിക്കുകയാണ്. സംയോജിത വികസനത്തിന്റെ പാതയിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിന്റെ വൈവിധ്യങ്ങളാണ് ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ ശക്തി എന്നും മോദി ചൂണ്ടിക്കാട്ടി. അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ മാതൃകയായി മാറിയ ഭാരതത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളും നരേന്ദ്രമോദി എണ്ണി എണ്ണി പറഞ്ഞു. ഏതൊരു പ്രതിസന്ധിയിലും ഒന്നിച്ചു നിൽക്കണമെന്ന് കൊറോണ മഹാമാരി ലോകത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. കൊറോണ പ്രതിരോധത്തിലെയും വാക്സിൻ നിർമ്മാണ മേഖലയിലെയും ഇന്ത്യയുടെ നേട്ടം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കുത്തിവയ്പ്പ് നടത്താൻ സാധിക്കുന്ന DNA വാക്സിൻ ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞു. ആഗോളതലത്തിലുള്ള വാക്സിൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിൽ വാക്സിൻ നിർമ്മിക്കുവാനായി ഇന്ത്യയിലേക്ക് വരൂ, ഇന്ത്യ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്നും UN പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. അങ്ങനെ ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. നമ്മുടെ ഭാരതത്തിനകത്തുള്ള മോദി വിരോധികൾ ഇത് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന്, ഭാരതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രാധാന്യം നേടിക്കൊടുത്തത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമാണ് ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കാൻ ഭാരതത്തെ പ്രാപ്തമാക്കിയത്. അതുകൊണ്ട് ഇവിടെയുള്ള കമ്മി കൊങ്ങി സുഡാപ്പികളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എതിർത്താലും ഭാരതം മുന്നോട്ട് തന്നെ കുതിക്കും. കാരണം ഭാരതത്തെ നയിക്കുന്നത് സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.